ഞാനും കൂടെ റേസ് ചെയ്തോട്ടെ. സീസർ ചത്തു കിടക്കുമ്പോ മാർക്കാനാണി പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. ഫിലിപ്പസ് ആ കഥ കേട്ടിട്ടുണ്ടോ? 1960 December 31 ഒരു അച്ഛൻ എസ് ഡിക്കും ഒരു അമ്മ എസ് ഡിക്കും ഒരു കുഞ്ഞി എസ് ഡി ഉണ്ടായി. കൊയ്ത്ത് കഴിഞ്ഞ വിശാലമായ ഗോതമ്പ് പാടങ്ങളിലും മൈതാനത്തും പുഴവക്കത്തും അവൻ കുട്ടികളുടെയും പട്ടിക്കുട്ടികളുടെയും പൂമ്പാറ്റകളുടെയും ഒപ്പം കളിച്ചു വളർന്നു. വളർന്നു വലുതാവും തോറും അവൻ കൂടുതൽ കൂടുതൽ സുന്ദരനായി. മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും അവൻ നല്ലതുപോലെ പഠിച്ചു. പാട്ടുകൾ എഴുതി, ഗിറ്റാറ് വായിച്ചു. അവന് 18 തികഞ്ഞപ്പോൾ ചെത്തനാപ്പി എന്നൊരാൾ അമ്പാലയിൽ വെച്ച് അവനെ വാങ്ങി. ഈ ചെത്തനാപ്പി ഉണ്ടല്ലോ, ഇപ്പോൾ എന്താ പറയുന്നേ, ഒരു ഒരു ഫ്രീക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മസ്ത് മച്ച. ചെത്തനാപ്പിയുടെ കൂടെ കൂടി നമ്മുടെ എസ് ടിയും കൈവിട്ട ചില കളികൾ തുടങ്ങി. പെമ്പിള്ളാരെ നോക്കി ഉള്ളമടിക്കുക, അടിച്ച് ഓഫായി ഓടിക്കിടക്കുക, കാതുകുത്തി കമ്മലി വരെ ഇട്ടു നമ്മുടെ എസ് ടി. പിന്നീട് 97 ഫിലിപ്പോസിന്റെ കയ്യിലെത്തി നമ്മുടെ എസ് ടി. ഫിലിപ്പോസ് എസ് ടിയെ കൊണ്ട് രാപകലില്ലാതെ മഴയത്തും വെയിലത്തും പണിയെടുത്തു. ഒടുക്കൻ 2016 56 ഉറങ്ങാൻ കിടന്ന എസ് ഡി ഒരു അശരീരി കേട്ട് ഞെട്ടി ഉണർന്നു. എടാ എസ് ഡി, ഈ 56 കൊല്ലം കൊണ്ട് നീ എന്ത് ചെയ്തു? നിന്റെ യജമാനന്മാരിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ നിനക്ക് കഴിഞ്ഞുവോ? എന്താണ് നീ ജീവിച്ചിരുന്നു എന്നതിന്റെ മൂക്ലൈൻ തുടച്ചു മൂലയ്ക്ക് കുത്തിയിരിക്കാൻ ഏവർക്കും പറ്റും. കപ്പടിക്കണേല് മനസ്സിനൊരു ദ്രുമ്യത വേണം. ഇത് നാടൻ റേസ്, അതിന്റെ സുഖമൊന്നു വേറെയാണ്. ഈ ചെത്തനാപ്പേ ആളൊരു പാവമാ. അയ്യോ, ഞാനൊക്കെ പൂജപ്പുര ജയിലിൽ പോയി കിടക്കാത്ത എന്താണെന്നറിയാവോ? എന്താ? കർത്താവിന്റെ തീരുമാനങ്ങൾ നമുക്കറിയില്ലല്ലോ ഫിലിപ്പോസേ. ഇനി ഏതായാലും കളിയുടെ ഗിയർ ഞാനൊന്നും മാറ്റും. ഈ സന്തോഷവും സങ്കടവും ഒക്കെ നമ്മൾ മനുഷ്യർ തന്നെ വിത്തിട്ട് വെള്ളമൊഴിച്ച് വളർത്തുന്നതാണ് ഫിലിപ്പോസെ. തൂത്തു തുടച്ചു വെച്ച് ഒരു കാക്ക പോലും ഇന്ന് വരെ അതി തൂറിയിട്ടില്ല. ചിലപ്പോ ചില സിനിമയൊക്കെ കണ്ടു കിടന്ന അതിനകത്തെ ചില സീൻ സ്വപ്നത്തിൽ കാണും.